ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ്. ഇനി വരാനിരിക്കുന്ന എൽ ഡി സി എൽ ജി എസ് മെയിൻസിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം തന്നെ ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ. വലുപ്പത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ 7-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. എത്രാം സ്ഥാനമാണ്? 7-ാം സ്ഥാനം. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 28. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. ഇന്ത്യയിലെ ആകെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15. ഇന്ത്യ റിപ്പബ്ലിക് ആയത് റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ജനുവരി 26. അടുത്തത്, ഇന്ത്യയുടെ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42% പഠിച്ചിരിക്കണം. എത്ര ശതമാനമാണ്? 2.42%. ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17.5%. ലോകത്തിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7-ാം സ്ഥാനം. അടുത്തത്, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഭൂമിശാസ്ത്ര രേഖയാണ് ഉത്തരായന രേഖ, അല്ലെങ്കിൽ 23.5° നോർത്ത്. ഉത്തരായന രേഖ എന്ന് പറയുന്നത് ഭൂമധ്യ രേഖയ്ക്ക് വടക്ക് 23.5° ഉള്ള അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 8. 8 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടിയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് ആ 8 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം. പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? 8 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, പശ്ചിമബംഗാൾ, ത്രിപുര, മിസോറാം. അടുത്ത പോയിന്റിലേക്ക് വരാം. മറ്റു അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 16. മറ്റ് അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 16. ഏതൊക്കെയാണ് ആ 16 സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ, ഉത്തരാഖണ്ഡ്, സിക്കിം. ഇതാണ് ആ 16 സംസ്ഥാനങ്ങൾ. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനവും രാജസ്ഥാൻ തന്നെയാണ്. കൂടാതെ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനവും രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? സിക്കിം. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം എന്ന് പറയുന്നത് സിക്കിമാണ്. അടുത്ത പോയിന്റ്, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് സിക്കിം പശ്ചിമബംഗാളുമായി മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ, മേഘാലയ ആസാമുമായി മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ. ഏതൊക്കെയാണ്? സിക്കിമും പശ്ചിമബംഗാളും മേഘാലയയും ആസാമും. അടുത്തത്, രാജ്യത്തിന്റെ ഭൂവിഭാഗത്തിൽ 3 വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളാണ് നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ. അടുത്തിലേക്ക് വരാം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഒന്നും കൂടി പറയാം, വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്, തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാട്, കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്, പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ഗുജറാത്ത്. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്?
രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവ. ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ, ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. അടുത്തത്, ഇന്ത്യയിലെ ജനസംഖ്യാ വർധന നിരക്ക് എന്ന് പറയുന്നത് 2011 സെൻസസ് പ്രകാരമാണ് 17.64. ഏറ്റവും വർധന നിരക്ക് കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് മേഘാലയയാണ്. അതിന്റെ വാല്യൂ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും ജനസംഖ്യ വർധന നിരക്ക് കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് മേഘാലയ. ഏറ്റവും ജനസംഖ്യ വർധന നിരക്ക് കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുന്നത് നാഗാലാൻഡാണ്. അവിടെ -0.5% ആണ് ജനന വർധന നിരക്ക്. ഓക്കെ, ഇന്ത്യയുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 382 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ്? 382 ചതുരശ്ര കിലോമീറ്റർ. പഠിച്ചിരിക്കേണ്ട ഒരു വാല്യൂ ആണത്. ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാർ ആണ്. ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. ജനസാന്ദ്രത 382 ചതുരശ്ര കിലോമീറ്റർ. ഏറ്റവും ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ. ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അടുത്തത്, ഇന്ത്യയുടെ ജനസാന്ദ്രത എന്ന് പറയുന്നത് 382 ചതുരശ്ര കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ള സംസ്ഥാനം ബീഹാർ. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഉത്തരം ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ഉത്തരം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹിയും ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഗുജറാത്തിലെ കച്ച് ജില്ലയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഗുജറാത്തിലെ കച്ച് ജില്ല. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? മാഹി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? സിക്കിം. ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശിൽ, ജനസംഖ്യ കുറഞ്ഞത് സിക്കിമിൽ. അടുത്തത്, ഇന്ത്യയുടെ സാക്ഷരത എന്ന് പറയുന്നത് 74.04%. അതിൽ സ്ത്രീകളുടെ സാക്ഷരത എന്ന് പറയുന്നത് 65.46%. പുരുഷന്മാരുടെ സാക്ഷരത എന്ന് പറയുന്നത് 82.14%. ഇന്ത്യയുടെ സാക്ഷരത 74.04, സ്ത്രീകളുടെ സാക്ഷരത എത്രയാണ്? 65.46, പുരുഷന്മാരുടേത് 82.14. ഏറ്റവും സാക്ഷരത കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. എത്രയാണ്? 93.91. ഏറ്റവും സാക്ഷരത കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ബീഹാർ. എത്രയാണ്? 63.82. ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 940/1000. എത്രയാണ് ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം? 940/1000. ഏറ്റവും സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 1084:1000 അല്ലെങ്കിൽ 1084/1000. ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ്. എത്രയാണ്? 877/1000. ഒന്നുകൂടി പറയാം, ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് 940/1000. ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറവ് സ്ത്രീ പുരുഷ അനുപാതമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ്. അടുത്തത്, ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ജില്ല എന്ന് പറയുന്നത് അലിരാജ്പൂർ. മധ്യപ്രദേശിലെ ഒരു ജില്ലയാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ജില്ല ഏതാണ്? അലിരാജ്പൂർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ഏതാണ്?
സെർചിപ്പ്, മിസോറാമിലെ സെർചിപ്പ് ആണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. തർക്ക പ്രദേശങ്ങളും ഉൾപ്പെടുത്തിയാൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ തർക്ക പ്രദേശങ്ങളും ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഗോഡ്വിൻ ഓസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8611 മീറ്റർ. പഠിച്ചിരിക്കേണ്ട ഒരു വാല്യൂ ആണ് കേട്ടോ അത്. അടുത്തത്, തർക്കരഹിത പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണത്? കാഞ്ചൻജംഗ. തർക്കരഹിത പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗയുടെ ഉയരം എത്രയാണ്? 8598 മീറ്റർ. എത്രയാണ്? 8598 മീറ്റർ. ഏറ്റവും താഴ്ന്ന ഭാഗം, ഇന്ത്യയുടെ ഏറ്റവും താഴ്ന്ന ഭാഗം എന്ന് പറയുന്നത് കുട്ടനാടാണ്. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗംഗ. ഇന്ത്യയുടെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? താർ മരുഭൂമി. ഇന്ത്യയുടെ കരാതിർത്തി എന്ന് പറയുന്നത് 15200 കിലോമീറ്റർ. ഇന്ത്യയുടെ സമുദ്ര തീരം എന്ന് പറയുന്നത് 7516.6 കിലോമീറ്റർ. അല്ല, നമുക്കിങ്ങനെ പറയാം, 7517 കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ആകെ അതിർത്തി എന്ന് പറയുന്നത് 22716.6 കിലോമീറ്റർ. ആകെ അതിർത്തി അപ്പൊ എത്രയാണ്? 22716.6 കിലോമീറ്റർ. ഇന്ത്യയുടെ തെക്കു വടക്ക് നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ ആണ്. പഠിച്ചിരിക്കണം, ഇന്ത്യയുടെ തെക്കു വടക്ക് നീളം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറ് വീതി എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗാനദി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? സിന്ധു നദി. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി നദി അല്ലെങ്കിൽ ഗോദാവരി. ഇന്ത്യൻ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി എന്ന് പറയുന്നത് ബ്രഹ്മപുത്രയാണ്. അത് നമുക്ക് നദികളുടെയൊക്കെ സെക്ഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. പിന്നെ വരുന്നതാണ്, ഏഷ്യൻ രാജ്യങ്ങളിൽ കടൽ തീരത്തിന്റെ നീളത്തിൽ 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഏഷ്യൻ രാജ്യങ്ങളിൽ കടൽ തീരത്തിന്റെ നീളത്തിൽ 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഏറ്റവും കൂടുതൽ നീളമുള്ള ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത്, കടൽ തീരത്തിന്റെ നീളം ഏറ്റവും കൂടുതലുള്ളത് ഏഷ്യൻ രാജ്യമാണ് കേട്ടോ പറയുന്നത്, ഇന്തോനേഷ്യ. പിന്നെ വരുന്നത് ഫിലിപ്പൈൻസ്. പിന്നെ വരുന്നത് ജപ്പാൻ. അതിനുശേഷം ഇന്ത്യ വരുന്നു. ഇന്ത്യയുടേതിനേക്കാൾ നീളം കൂടിയ കടൽ തീരമുള്ള രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ്, ജപ്പാൻ. ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രമില്ലാത്ത ദിക്ക് വടക്കാണ്. വടക്കു ഭാഗത്ത് മാത്രമാണ് സമുദ്ര അതിർത്തി ഇല്ലാത്തത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി 16 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 16. കടൽ തീരമുള്ള 9 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഏതൊക്കെയാണ് ആ 9 സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഒന്നുകൂടി പറയാം, 9 സംസ്ഥാനങ്ങളിൽ ഇന്ത്യക്ക് കടൽ തീരമുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്. 2ാം സ്ഥാനം ആന്ധ്രാപ്രദേശിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഉത്തരം വരുന്നത് ആന്ധ്രാപ്രദേശാണ്. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര അതിർത്തിയും കടൽത്തീരവുമുള്ള 2 സംസ്ഥാനങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഗുജറാത്തും പശ്ചിമ ബംഗാളും. അന്യ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടാത്തതും കടൽ തീരമില്ലാത്തതുമായ 5 സംസ്ഥാനങ്ങളുണ്ട്. അതേതൊക്കെയാണ്? മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഹരിയാന, തെലങ്കാന. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.